വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉറക്കം വരാത്തവർക്ക് കുറച്ച് ടിപ്സായിട്ടാണ് വന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ റൂം നല്ല ഡാർക്ക് മോഡാക്കാൻ നോക്കുക. മീൻസ് നമ്മൾ കേർട്ടനൊക്കെ ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ലൈറ്റ് വരുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അത് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനോ നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ റൂമിൽ ബെഡാണെങ്കിലും നമ്മളെ ബെഡ്റൂമാണെങ്കിലും ഒക്കെ നല്ലപോലെ വൃത്തിയാക്കാൻ നോക്കുക. റൂം നല്ല വൃത്തിയാകുമ്പോൾ തന്നെ നമുക്ക് കിടക്കാൻ തോന്നും, അഥവാ അപ്പോൾ നീറ്റും ക്ലീനും അല്ലെങ്കിൽ നമുക്കത് ഉറങ്ങാനും തോന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാനും നോക്കാം. അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഫോണ് യൂസ് ചെയ്യുന്ന ആൾക്കാരേക്കും മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന ആൾക്കാരേക്കും അപ്പം നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്ത് ഈ ഫോണ് സൈലൻറ്റ് മോഡാക്കാൻ നോക്കുക. മെസ്സേജിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ റിംഗ് ടോണോ കേൾക്കുമ്പോൾ നമുക്ക് ഫോൺ പിന്നെ യൂസ് ചെയ്യാൻ തോന്നും. അപ്പം പരമാവധി എന്താണ് സൈലൻറ്റ് മോഡൊക്കെ നോക്കാം. പിന്നെയെന്ന് പറയുമ്പോൾ ഈ ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉറക്കം കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഭയങ്കര ടയേർഡൊക്കെ ആവണമെങ്കിൽ ആ വേർപ്പൊക്കെ പോയി കിട്ടുകയും ചെയ്യും. ഇതായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈറ്റായിട്ടുള്ള ഡിന്നർ കഴിക്കാൻ നോക്കാം. കാരണം കൂടുതൽ കഴിക്കണ അനുസരിച്ച് നിങ്ങൾക്ക് ഉറക്കത്തിന് ഒരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. എന്തോ ഒരു അൺകംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വയറുവേദനയും അങ്ങനത്തെ അസ്വസ്ഥത ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉറക്കില്ലായ്മയ്ക്ക് നയിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ ബുക്ക്സ് റീഡ് ചെയ്യാൻ നോക്കുക. ഈ രാത്രിയിലൊക്കെ ബുക്ക്സ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം സ്ലീപ്പി ആയിട്ട് നിങ്ങൾക്ക് വേഗം ഉറങ്ങും ചെയ്യും. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ രാത്രിയിൽ ചായയും കോഫി കുടിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ നോക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ വൈകുന്നേരത്തെ ഉറക്ക് ഒഴിവാക്കാൻ നോക്കുക. എസ്പെഷ്യലി 4 മണിക്ക് ശേഷമുള്ള ഉറക്ക് ആണെങ്കിൽ രാത്രി ഉറക്കം പെട്ടെന്ന് കിട്ടിക്കോളും. തീരെ ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് വൈറ്റ് നോയ്സ് കൂട്ടാൻ നോക്കുക. വൈറ്റ് നോയ്സ് എന്ന് പറയുമ്പോൾ ഫാൻ്റെ സൗണ്ടും ഈ മെഷീൻ്റെ സൗണ്ടും ബസ്സിൻ്റെ സൗണ്ടൊക്കെ കൂട്ടാൻ നോക്കുക. അങ്ങനത്തെ സൗണ്ട് ചിലവർക്ക് വേഗം ഉറക്കത്തിലേക്ക് വീഴ്ത്തും. ചില ഫുഡുകളൊക്കെ ഉറക്കത്തിന് സഹായിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് പാല് തേന് പഴങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉറക്കത്തിന് സഹായിക്കും. പിന്നെ നട്ട്സും ബദാമും പോലത്തെ വാൽനട്ടും അങ്ങനത്തെ പോലത്തെ നട്ട്സുകളൊക്കെ ഉറക്കത്തിന് സഹായിക്കും. പിന്നത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ മൈൻഡ് ഫ്രീ ആക്കാൻ നോക്കുക. പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാണ്ടെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് ഉറങ്ങാം. അഥവാ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾ ടു ഡു ലിസ്റ്റ് ചെയ്ത എന്തൊക്കെ ചെയ്യാനുള്ള പ്ലാൻസ് അതൊക്കെ ഒരു നോട്ട് പാഡിൽ എഴുതി വെക്കാം. ബെഡിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാമല്ലോ. ഇതൊക്കെയാണ് ഇന്നത്തെ സ്ലീപ്പിംഗ് ടിപ്സ്. ഏതെങ്കിലും ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ബെനിഫിറ്റ് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.